അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉമയ്യ ഖിലാഫത്തിൻ്റെ ചരിത്രം, അവരുടെ സാഹിത്യ സാംസ്കാരിക ഭരണനിർവഹണ ചരിത്രം, അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ പശ്ചാത്തലം, ഇതിൻ്റെയുമെല്ലാം ഒരു ഹ്രസ്വമായ വിശദീകരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ ആദ്യം നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മാവിയ റളിയല്ലാഹു അൻഹുവിൻ തമ്മിലുള്ള ആ ഒരു സംഘർഷങ്ങളിലേക്കാണ്. പക്ഷേ അതിനു മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെയും ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിലേക്ക് നയിക്കുന്ന മദീനൻ ഭാഗത്തുണ്ടായ കലാപങ്ങളും അദ്ദേഹത്തിൻ്റെ ഷഹാദത്തും, അതു മുതലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ചരിത്രത്തിൻ്റെ മാവിയ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെ നമ്മൾ ഈ ഒരു ചരിത്ര സന്ദർഭം വെച്ചാണ് മനസ്സിലാക്കേണ്ടത്. 656 ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ കുടുംബ ബന്ധുവായിരുന്ന മാവിയ റളിയല്ലാഹു അൻഹു അലി ഇതിനൊരു പ്രതികാരം ചെയ്യണമെന്ന് പറയുന്ന ഒരു വാദം മുന്നോട്ട് വെക്കുകയും അവിടുത്തെ ഒരു നിർണായകമായ ഒരു സാഹചര്യത്തിൽ മദീനയിലെ പ്രധാനപ്പെട്ട സഹാബികളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്ത് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ ഒരു ക്രൈറ്റീരിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് കാരണമായ കലാപകാരികളെ ശിക്ഷിക്കുക എന്ന ഒരു ക്രൈറ്റീരിയ മുന്നിൽ വെക്കുകയും എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന് ആ ക്രൈറ്റീരിയ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല എന്നുള്ളൊരു ബോധ്യമുണ്ടാവുകയും അതിന് കുറച്ച് അവധാനത കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര സന്ദർഭം രൂപപ്പെടുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തെ അതിനെ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തതിലുള്ള ക്രൈറ്റീരിയക്കെതിരാണ് എന്ന ഒരു വായന രൂപപ്പെടുകയും അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയും ത്വൽഹയും സുബൈർ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്വഹാബിമാരെല്ലാവരും ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയും ആ ഒരു സന്ദർഭം പിന്നീട് അവിടെ സ്വാഭാവികമായും ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഒന്നാമത്തെ ഫിത്തന എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വധത്തിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു രാഷ്ട്രീയ സംഘർഷ പശ്ചാത്തലം, ഒരു രാഷ്ട്രീയമായ ഒരു അരക്ഷിതാവസ്ഥ, അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുക്കൽ, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയും സുബൈറും ത്വൽഹയടക്കമുള്ള പ്രമുഖ സഹാബികളെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ ഈ കലാപകാരികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവധാനത, തീരുമാനമെടുക്കുന്നതിൽ സ്പീഡ് കാണിക്കാത്തതിലുള്ള ഒരു അവധാനത, ആ ഒരു വിഷയം, ഇതിനിടയിൽ തന്നെ മാവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ദമസ്കസ് സിറിയൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ, ഇതെല്ലാം കൂടുതൽ അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പിന്നീട് ഒന്ന് ജമൽ യുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന, എന്നാൽ യുദ്ധം എന്ന രീതിയിൽ ചരിത്രത്തിൽ തന്നെ കാണാൻ പറ്റാത്തൊരു സന്ദർഭമാണ് ജമൽ യുദ്ധം. അത് സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഒട്ടകത്തിൻ്റെ മേൽ ആ ഒരു സൈന്യത്തെ അവരുടെ അനുയായികളെ നയിച്ചു എന്നതുകൊണ്ടാണ് ജമൽ യുദ്ധം എന്ന് പേര് വിളിക്കുന്നത്. ഇതും നടക്കുന്നത് തന്നെ 656 തന്നെയാണ്. ബസ്രയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൽ സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ബിനു അവ്വാം, അതേപോലെ തന്നെ ത്വൽഹ ബിനു ഉബൈദ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും അവിടെ ഷഹീദാവുന്നുണ്ട്, വധിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തെ, എന്നാൽ ആയിഷയുമായിട്ടുള്ള ഒരു പോരാട്ടം മുഖത്തിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പിൻവാങ്ങുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും സമാധാനപൂർവ്വം തിരിച്ച് മക്കയിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇതിനുശേഷമാണ് തൊട്ടടുത്ത വർഷം 657 സിഫീൻ യുദ്ധം ഉണ്ടാവുന്നത്. അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് യുദ്ധം എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ യുഫ്രട്ടീസിൻ്റെ തീരത്ത് വെച്ച് സിഫീൻ എന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഈ യുദ്ധം ഉണ്ടാവുന്നത്. 657 ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ സംഭവത്തിനും ഒരു പക്ഷേ രണ്ട് പക്ഷത്തിനും, അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്തിനും അതുപോലെ തന്നെ മാവിയ റളിയല്ലാഹുവിൻ്റെ പക്ഷത്തിനും പ്രത്യേകമായ ഒരു വിജയമോ പരാജയമോ അവിടെ ഉണ്ടാവുന്നില്ല. നീണ്ട മാസങ്ങളുടെ ഇടവേളകൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണുവാൻ കഴിയും. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം,
ഒരു ചരിത്രത്തെ സമീപിക്കുമ്പോൾ ആദ്യം എല്ലാവരും നോട്ട് ചെയ്യുന്നത് ഈ യുദ്ധങ്ങളും സംഘർഷങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ മുആവിയ റളിയല്ലാഹു അൻഹു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സിറിയൻ ഭാഗത്തെ ഗവർണർ എന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള അർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ദൂതന്മാരെ അയക്കുന്ന സന്ദർഭങ്ങൾ പോലുമുണ്ട്. അതുപോലെ തന്നെ അംർ ബിൻ ലാസിനോട് പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനാണ് നമ്മൾ ഈ രക്തപ്പുഴകൾ ഒരുക്കുന്നത്, ഈ യുദ്ധം വേണമെന്നുള്ള ചർച്ചകൾ പോലും മുആവിയ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നതായി പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇടയിൽ സന്ധ്യ സംഭാഷണങ്ങളും അതുപോലെ തന്നെ പരസ്പരമുള്ള ഒരു ആദരവും രണ്ടുപേരും പ്രകടിപ്പിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രത്തെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വെറും ഡേറ്റുകളും ഡേറ്റുകൾ മാത്രം സംസാരിക്കുക എന്നതിൻ്റെ അപ്പുറം ഈ രണ്ട് പക്ഷവും എപ്പോഴും യുദ്ധമുഖത്ത് നിന്നു എന്നതിൻ്റെ അപ്പുറം അവർക്ക് അതിന് ആ ഒരു ചർച്ചയ്ക്കപ്പുറം ഒരാൾ ഖലീഫയും മറ്റൊരാൾ ഖിലാഫത്തിന് കീഴിലുള്ള ഗവർണറുമായിരുന്നു. ആ ഒരു അധികാര ശ്രേണി അവർക്കിടയിൽ വളരെ പ്രധാനപൂർവ്വം മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന പോയിന്റുകളൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ചേർത്ത് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും ഈ യുദ്ധം സംഭവിക്കുകയും പ്രത്യേകിച്ച് കാര്യപ്രസക്തമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയും എന്നാൽ അന്നത്തെ മുസ്ലിം സമൂഹത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇതിനെയെല്ലാം കൂടുതൽ രൂക്ഷമാക്കുന്ന രണ്ട് മൂന്ന് ചെറിയ പ്രസ്ഥാനങ്ങളും രൂപപ്പെടുന്നത്. ഒന്ന് ഖവാരിജി മൂവ്മെൻ്റ് രൂപപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ സബഇൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഈ നമ്മൾ അഞ്ചാം പത്തികൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സമൂഹത്തിൻ്റെ ഒരു സ്ഥിരതയെ, രാഷ്ട്രീയ സ്ഥിരതയെ, അല്ലെങ്കിൽ അന്ന് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയെ മുതലെടുക്കുക എന്ന രീതിയിൽ രൂപപ്പെട്ട അബ്ദുല്ലാഹിബിൻ സബഇൻ്റെ വിഭാഗവും അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള സംഭാഷണങ്ങളെ, സന്ധി സംഭാഷണങ്ങളെ, അത് ഇസ്ലാമിക സ്രോതസ്സിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഖവാരിജ് എന്ന തീവ്ര വിഭാഗവും ഈ രണ്ട് വിഭാഗവും സ്വാഭാവികമായും മുസ്ലിം സൊസൈറ്റിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 661 അലി റളിയല്ലാഹു അൻഹു ഖവാരിജികളാൽ വധിക്കപ്പെടുന്നത്. സ്വാഭാവികമായും അംർ ബിൻ ലാസിനെയും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അത് കൂടെ മുആവിയ അലി റളിയല്ലാഹു അൻഹുവിനെയും വധിക്കാൻ അവർ തീരുമാനിക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹു ചില പരിക്കുകൾ ഏൽക്കുന്നുണ്ട്, അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അംർ ബിൻ ലാസിനെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അവിടെ മസ്ജിദിൽ ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും ചെയ്യുന്നുണ്ട്, അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലമാണ് അടുത്ത ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ 661 പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായിരുന്ന മദീനൻ കേന്ദ്രീകരിച്ചിരുന്ന വിശ്വാസികളും സ്വഹാബികളെല്ലാവരും ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ ആലോചിക്കുകയും എന്നാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ച് കൊണ്ട് രഞ്ജിപ്പും സന്ധിയും മുന്നിൽ വെക്കുകയും നിലവിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സ്ഥിരതയിലേക്കും ഭദ്രതയിലേക്കും വരേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹുവുമായും സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ആ സന്ധി സംഭാഷണങ്ങൾ ചരിത്രപ്രസിദ്ധമാണ്. അതായത് അഹ്ലു ബൈത്തിൻ്റെ നബി കുടുംബത്തിൻ്റെ സംരക്ഷണം ഏർപ്പെടുത്തുക, അവർക്ക് സാമ്പത്തികമായും സാമൂഹികമായും ശാരീരികമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തുക, അവിടുത്തെ ഒരു ക്രമ സമാധാന നില പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരിക, എല്ലാവർക്കും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നൊക്കെ രീതിയിലുള്ള ഒരു സംഭാഷണങ്ങളുടെ ക്രൈറ്റീരിയകളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കുകയും അങ്ങനെ 661 മുആവിയ റളിയല്ലാഹു അൻഹു മുഴുവൻ മുസ്ലിം സമൂഹത്തിൻ്റെയും ഖലീഫയായി മാറുന്ന ചരിത്രമാണ് അതിനുശേഷം കാണുന്നത്. സ്വാഭാവികമായും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ സംസാരിക്കുമ്പോൾ 661 മുതൽ 680 വരെയുള്ള കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. മുമ്പ് കൂഫ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഭരണമെങ്കിൽ പോലും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ദീർഘകാലമായി സിറിയൻ ഷാം ഭാഗത്തെ ഭരണാധികാരി ഗവർണറായിരുന്നു എന്നതുകൊണ്ടും അവിടുത്തെ ആദ്യകാലങ്ങളിൽ അബൂബക്കർ അള്ളാഹുവിൻ്റെ കാലത്തിലെ ഒരു കമാൻഡറായിരുന്നു അദ്ദേഹം, പിന്നീട് ഉമർ അള്ളാഹുവിൻ്റെ കാലത്തും അത് തുടരുന്നുണ്ട്. ഉസ്മാൻ അള്ളാഹുവിൻ്റെ കാലത്തിലാവുമ്പോൾ അദ്ദേഹം ഷാം ഏരിയയിലെ ഗവർണറായി അദ്ദേഹം മാറുന്നു. നീണ്ട കാലഘട്ടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ സിറിയ, അതായത് ഷാം, അന്നത്തെ ഫലസ്തീൻ, ജോർദാൻ, ലിബിയ അടക്കമുള്ള ഈ പ്രദേശത്താണ് ഷാം എന്ന് വിളിക്കുന്നത്, ആ ഭാഗത്തെ
ആ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ വിവിധ സിറിയൻ ട്രൈബുകളെല്ലാം മുആവിയ റളിയല്ലാഹുവിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ക്യാപിറ്റൽ ദമസ്കസിലേക്ക് മാറ്റുകയും അവിടെ കേന്ദ്രീകരിച്ചിട്ട് ഖിലാഫത്ത് തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതിനുകൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കാലത്തെ ഭരണപരിചയം, അതുപോലെ തന്നെ ബനു ഉമയ്യ കുടുംബത്തിൻ്റെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ വാണിജ്യ ബന്ധങ്ങൾ, അവരോട് ചേർന്ന് നിൽക്കുന്ന അനുയായികൾ, ഇവരെല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പിന്തുണ മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ ലഭിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തിൽ 661 മുതൽ 680 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ അവരുണ്ടാക്കിയ സിവിലൈസേഷണൽ ഗ്രൗത്ത്, ഒരു നാഗരികതമായ ഒരു വളർച്ച, അതുപോലെ തന്നെ ആർക്കിടെക്ചറിൻ്റെയും ആർട്ടിൻ്റെയും വൈജ്ഞാനിക വളർച്ചയും എല്ലാം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെയും തുടരുന്നുണ്ട്. സ്വാഭാവികമായും ഇസ്ലാമിക ആ ലോകത്തിൻ്റെ ഖിലാഫത്തിൻ്റെ വ്യാപനം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെയും സംഭവിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി ടെക്നോളജി വളർച്ചയും ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ പോസ്റ്റൽ സംവിധാനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള വഴിയാത്രകൾ, അതുപോലെ തന്നെ ഈ ആശയവിനിമയത്തിനുള്ള രീതികൾ എല്ലാം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ശക്തമാവുന്നുണ്ട്. നോർത്ത് ആഫ്രിക്ക, നമ്മൾ വടക്കൻ ആഫ്രിക്ക, ഉത്തര ആഫ്രിക്കൻ ഭാഗത്തിലെ വിവിധ പ്രദേശങ്ങൾ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ കീഴടക്കപ്പെടുന്നുണ്ട്. ഉഖബത്ത് ബിൻ നാഫിയിനെ പോലുള്ള പ്രമുഖരായ കമാൻഡർ 670-കളിലാണ് നോർത്ത് ആഫ്രിക്കയിലെ മിക്ക പ്രദേശങ്ങളും ഇദ്ദേഹം കീഴടക്കുന്നത്. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹുവിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ആർട്ടിനെ കുറിച്ചും ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും വളർച്ച, ഈ കോയിൻ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, ഇൻസ്ക്രിപ്ഷൻസ്, വിവിധ തരത്തിലുള്ള രേഖകളും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകളും എല്ലാം ഇദ്ദേഹത്തിൻ്റെ പേരിൽ പതിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടവും മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ബ്യൂറോക്രസി, ഈ ഉദ്യോഗസ്ഥ വൃന്ദം, അതിനുവേണ്ടിയുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എല്ലാം ഒരു ബൈസാൻഡിയൻ ഒരു മോഡലിൽ, ഒരു ബൈസാൻഡിയൻ അതായത് റോമൻ മോഡലിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഈ ബൈസാൻഡിയൻ സ്റ്റൈൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെയും കൂടുതൽ ഇൻഫ്ലുവൻസ് തേടുന്നത് എന്ന് ചോദിച്ചാൽ, കാരണം ഈ ഷാം ഏരിയ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നല്ലോ. അതിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ സ്വാഭാവികമായും ഈ ഭാഗങ്ങളൊക്കെ മുസ്ലിം സൈന്യം നേടിയെടുക്കുന്നത്. എന്നാൽ അവിടെയും ദീർഘകാലങ്ങളായി, നൂറ്റാണ്ടുകളായി അവിടെ ഉണ്ടായിരുന്ന ബൈസാൻഡിയൻ കച്ചവട രീതികൾ, ആശയവിനിമയങ്ങൾ, ഭരണ നിർവഹണ രീതികൾ, ഉദ്യോഗസ്ഥ ഒഫീഷ്യൽ സിസ്റ്റം, ഇതെല്ലാം മുആവിയ റളിയല്ലാഹുവും അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിലേക്ക് കടമെടുക്കുന്നതും കൊണ്ടുപോകുന്നതും നമുക്ക് അത് നിലവിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്ന്, എങ്ങനെയാണ് 661 മുതൽ ഏകദേശം 20 വർഷം നീണ്ടു നിൽക്കുന്ന 680 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം, അതെങ്ങനെയാണ് അദ്ദേഹം നിലനിർത്തിപ്പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറിയയിലുള്ള അദ്ദേഹത്തിൻ്റെ ഷാം ആ ഭാഗത്തുള്ള മുസ്ലിങ്ങളായ ട്രൈബുകൾ, ക്രിസ്ത്യൻ ട്രൈബുകൾ, അവിടുത്തെ വളരെ പവർഫുള്ളായ രാഷ്ട്രീയ നേതാക്കൾ, ട്രൈബൽ നേതാക്കൾ, മതപണ്ഡിതർ, ഇവരെ എല്ലാവരെയും അദ്ദേഹം അവരോടുള്ള ഒരു രാഷ്ട്രീയ ഒരു സഖ്യം രൂപപ്പെടുത്താനും അവരെ കൂടുതൽ പ്രേസ് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് തൻ്റെ അധികാര കീഴിലേക്ക് കൊണ്ടുവരുവാനും ആ ഒരു തരത്തിലൊരു പൊളിറ്റിക്കൽ മിലിറ്ററി ഒരു കൾച്ചറൽ അലയൻസ് ഒക്കെ രൂപപ്പെടുത്തുവാനും മുആവിയ റളിയല്ലാഹുവിന് ഈ കാലഘട്ടത്തിൽ, 680 വരെയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഇത്രയും സംഘവർഷരിതമായ കാലഘട്ടത്തിൽ പോലും 20 വർഷം അദ്ദേഹത്തിന് അവിടെ ഭരിക്കുവാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ ഫിത്ന തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആ ഒരു കാലഘട്ടം മുതൽ ഒന്നാമത്തെ സിവിൽ വാർ, ആഭ്യന്തര കലഹം രൂപപ്പെടുന്നുണ്ട്. മുആവിയ റളിയല്ലാഹുവിൻ്റെ മരണത്തോടുകൂടി 680 അദ്ദേഹം മരിക്കുകയും അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മകനായ യസീദ് ബിൻ മുആവിയയെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടുതൽ ആഭ്യന്തര കലഹത്തിലേക്ക് നയിക്കുന്നു. ഇതിനാണ് രണ്ടാം ഫിത്ന എന്ന് പൊതുവെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് സംഭവിക്കുന്നത് അബ്ദുല്ലാഹിബിൻ സുബൈർ, അതുപോലെ തന്നെ ഹുസൈൻ ഇബിൻ അലി റളിയല്ലാഹു അൻഹുമ ഈ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ
സായുധ പ്രതികരണങ്ങൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രണ്ടാം സിൽവാർ അല്ലെങ്കിൽ രണ്ടാം ഫിത്ന എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. 680 മുതലാണ് ഈ ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മരണം സംഭവിക്കുകയും യസീദ് അനന്തരാവകാശം നൽകിയ പ്രകാരം യസീദ് ഒന്നാം യസീദ് അദ്ദേഹം ഭരണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതോടുകൂടി അത് ഈ സിവിൽ വാർ രൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. 680 മുതൽ 683 വരെ 3 വർഷം മാത്രമാണ് യസീദ് ഒന്നാമൻ അവിടെ ഭരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു കാലഘട്ടത്തിലാണ് 680 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അതേ വർഷം തന്നെ കർബല യുദ്ധം ഉണ്ടാവുന്നത്. അതിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നു, ഷഹീദാവുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ 683 വധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം മദീന കേന്ദ്രീകരിച്ചിട്ടായിരുന്നല്ലോ മക്ക മദീനൻ ഭാഗത്ത് ഒരു അധികാരം നിലനിർത്താൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മദീനയെ അറ്റാക്ക് ചെയ്യുന്നതും ഈ ഒരു കാലഘട്ടം തന്നെയാണ്. ഇതൊക്കെയാണ് ഈ രണ്ട് സംഭവങ്ങളാണ് യസീദ് ഒന്നാമൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഈ 683 യസീദ് മരണപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ മകൻ മുആവിയ രണ്ടാമൻ 683-684 അതായത് 1 വർഷം മാത്രമേ അദ്ദേഹം അവിടെ ഭരിക്കുന്നുള്ളൂ. ഇവിടെ ഒരു ചരിത്രം അവസാനിക്കുകയാണ് ഈ ഒരു സംഭവത്തോടുകൂടി. ബനു ഉമയ്യ ഖിലാഫത്തിനെ പൊതുവായി ചരിത്രകാരന്മാർ രണ്ട് കുടുംബങ്ങളായി വേർതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കുടുംബം അത് അബൂ സുഫിയാൻ്റെ കുടുംബമെന്നും രണ്ടാമത്തത് മർവാനുബിന് ഹക്കം എന്ന മറ്റൊരു ഖലീഫയുടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള രണ്ടാമത്തെ കുടുംബമെന്നും ബനു ഉമയ്യ കുടുംബത്തെ വിഭജിക്കുന്നത് കാണുവാൻ കഴിയും. മുആവിയ രണ്ടാമൻ്റെ മരണത്തോടുകൂടി 684 അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി സുഫിയാനിദ് എന്ന് പറയുന്ന ഫാമിലി ഡൈനാസ്റ്റിയുടെ മരണം അതായത് അവസാനമുണ്ടാവുകയും പിന്നീട് സംഭവിക്കുന്ന മർവാൻ്റെ ഫാമിലിയുടെ തുടക്കവുമാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് മർവാനുബിന് ഹക്കം 684 മുതൽ 85 വരെ 1 വർഷം മാത്രമാണ് അദ്ദേഹം ഖലീഫയായി മാറുന്നത്. അതിനുശേഷം ബനു ഉമയ്യ കുടുംബത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഖലീഫമാരിൽ ഒരാളായ അബ്ദുൽ മലിക് ബിൻ മർവാൻ ഭരണത്തിലേറുന്നത്, ഖലീഫയാവുന്നത്. അതായത് മുആവിയ റളിയല്ലാഹു അൻഹു ശേഷം പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഖലീഫയാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ. അദ്ദേഹം 685 മുതൽ 705 വരെ 685 മുതൽ 705 വരെ ഏകദേശം 20 വർഷത്തിലധികം അദ്ദേഹം ഭരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു ഘട്ടമാണ് അത് ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ വളർച്ചയ്ക്ക് സാങ്കേതികമായ സൈനികമായ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ വ്യാപനത്തിനും അതുപോലെ തന്നെ ആർക്കിടെക്ചർ ലോകത്തിൻ്റെ വ്യാപനത്തിനും ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ ഈ ഒരു ഭരണഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അബ്ദുൽ മലിക് ബിൻ മർവാൻ സാധാരണക്കാരനായിരുന്നില്ല. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മിലിറ്ററി കമാൻഡറായി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. മർവാൻ്റെ കാലഘട്ടത്തിലും ഒരു ഈ ഭരണരംഗത്തും മിലിറ്ററി രംഗത്തും ശക്തമായ സ്വാധീനം ചെലുത്തിയ ആളാണ്. അതുപോലെ തന്നെ മുആവിയ സെക്കൻഡിൻ്റെ കാലത്തോടുകൂടി ഉണ്ടായിരുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ ആ ഒരു ഖിലാഫത്തിൽ ഒരുപാട് ദുർബലമായി പോകുന്ന ഒരു സാഹചര്യം കൂടി പൊളിറ്റിക്കലി മിലിറ്ററലി സൈനികമായും രാഷ്ട്രീയപരമായും ഒരുപാട് ദുർബലമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാൻ റീകൺസ്ട്രക്ഷൻ പുനർനിർമ്മാണം ഖിലാഫത്തിൻ്റെ സൈനികവും രാഷ്ട്രീയവും അതുപോലെ തന്നെ അതിർത്തിപരവുമായ പ്രാദേശികമായ ഒരു പുനർനിർമ്മാണം അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായും സിറിയ, ഷാം, ജോർദാൻ, അതുപോലെ തന്നെ ലബനൻ, ഫലസ്തീൻ, സിറിയ, ഈ ഗ്രേറ്റർ ഷാം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭാഗത്തെ കൂടുതൽ സുരക്ഷ ഉറപ്പു വരുത്തുക, കൂടുതൽ ഭദ്രമാക്കുക, കൂടുതൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് 692 നേരത്തെ യസീദ് ഒന്നാമൻ അബ്ദുല്ലാഹി ബിൻ സുബൈറുമായിട്ട് പോരാട്ടം നടത്തുന്നതായി ഞാൻ പറഞ്ഞിരുന്നു. മദീന അറ്റാക്ക് ചെയ്തിരുന്നു, പക്ഷേ അന്ന് അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നില്ല.
അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം ആ ഭാഗത്ത് ഹിജാസ് കേന്ദ്രീകരിച്ച് നിലനിർത്തുകയായിരുന്നു അന്ന് അദ്ദേഹം ചെയ്തിരുന്നത്. എന്നാൽ അബ്ദുൽ മലിക് ബിൻ മർവാൻ 692 അബ്ദുല്ലാഹിബിന് സുബൈറിനെ പരാജയപ്പെടുത്തുകയും ഹജ്ജാജുബിൻ യൂസഫിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഹിജാസ്, പ്രത്യേകിച്ച് കഅബ മക്കൻ ഭാഗങ്ങളൊക്കെ വീണ്ടെടുക്കുക, പിടിച്ചെടുക്കുന്നതും അബ്ദുല്ലാഹിബിന് മലിക്കിൻ്റെ കാലത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമ്രാജ്യത്വ വികസനം അല്ലെങ്കിൽ ഖിലാഫത്തിൻ്റെ വികസനം എന്ന അർത്ഥത്തിൽ ബൈസാന്റിയൻ സാമ്രാജ്യവുമായും അവരുടെ സൈന്യവുമായും ഒരു ഏറ്റുമുട്ടലിന് പോലും മാവിക് റള്ളാവിനൊക്കെ ശേഷം വീണ്ടും ശക്തിപൂർവ്വം തയ്യാറെടുക്കുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാനും കൂടിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ അനത്തോളിയ, അർമീനിയൻ ഭാഗത്തൊക്കെയും അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാമിൻ്റെ ഖിലാഫത്തിലേക്ക് കയറി വരുന്നുണ്ട്. ഏകദേശം 700 ശേഷം, 702-703 കാലഘട്ടത്തിലെല്ലാം സ്വാഭാവികമായും അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷാവസ്ഥ, അരക്ഷിതാവസ്ഥ, ഈ കോൺഫ്ലിക്റ്റുകൾ, മുസ്ലിം സമൂഹത്തിൽ നടന്ന വിവിധ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കുകയും അത് ഒരു താരതമ്യേന മാവേറാവിൻ്റെ അവസാന കാലത്തൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സമാധാന നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അബ്ദുൽ മലിക് ബിൻ മർവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചില സവിശേഷതകൾ, ഭരണത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഒരു മിലിറ്ററി പൊളിറ്റിക്കൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇദ്ദേഹത്തിന് നടപ്പിലാക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടെ എല്ലാ തരത്തിലുമുള്ള ശത്രുക്കളെ എല്ലാവരെയും നീക്കം ചെയ്യുകയും, മുമ്പ് ഹുസൈൻ ബിൻ അലിയുടെ വധത്തിനോടുണ്ടായ ചില പ്രശ്നങ്ങൾ, അഹ്ലു ബൈത്തിൻ്റെ ഫാമിലി ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അതിർത്തി ഭാഗത്തുണ്ടായ ബൈസാൻഡിയൻ ഭാഗ ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈറിൻ്റെയും അങ്ങനെ ഉണ്ടായിരുന്ന മക്കൻ ഹിജാസ് ഭാഗത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഇതൊക്കെ നീക്കം ചെയ്യുകയും ഒരു താരതമ്യേന സുരക്ഷിതമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും അതൊരു കേന്ദ്രീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവിയ റളിയല്ലാഹുവിൻ്റെയൊക്കെ കാലത്തൊക്കെയും സംഭവിച്ചത് ഒരു ബൈസാന്റിയൻ ഭരണ മിലിറ്ററി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളായിരുന്നു, ബ്യൂറോക്രസിയിലും എല്ലായിടത്തും ഉണ്ടായിരുന്നത്. എന്നാൽ അബ്ദുൽ മലിക് ബിന് മർവാൻ അദ്ദേഹത്തിൻ്റെ കാലത്തിൽ ഒരു ഇസ്ലാമിക് സംവിധാനം, മുഴുവൻ ഒരു മുസ്ലിം ഫോക്കസ്ഡായ, അറബ് ഫോക്കസ്ഡായ ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞു. എങ്ങനെയാണ് കറൻസിയൊക്കെയും സ്വന്തമായ രീതിയിൽ കറൻസി രൂപപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അന്ന് അതുവരെയൊക്കെ ബൈസാന്റിയൻ സംവിധാനങ്ങളായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇസ്ലാമിക രീതിയിൽ ആ ഒരു കോയിനേജ് സംവിധാനങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് കൊണ്ടുവരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അറബിക് ഭാഷയിൽ കൊടുത്ത ഒരു പ്രാധാന്യമാണ്. ഇന്നും നമ്മൾ ബനുമയ്യ ഖിലാഫത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം അവരെ വിമർശിക്കാനും അല്ലെങ്കിൽ അവരെ അനുമോദിക്കുവാനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത അറബി ഭാഷയോടുള്ള അവരുടെ ഒരു പ്രതിബദ്ധിയായിരുന്നു ഒന്ന്. മറ്റൊന്ന് അറബ് വംശജരോടുള്ള അവരുടെ ഒരു പക്ഷപാതിത്വവും കൂടിയായിരുന്നു. സ്വാഭാവികമായും ഈ ബൈസാന്റിയൻ, പേർഷ്യൻ, വിവിധ കൾച്ചറുകൾ അടങ്ങുന്ന പ്രദേശങ്ങൾ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെക്കും ഭരണരംഗത്തേക്കും കീഴിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ മുൻകാലങ്ങളിൽ ഇവരുടെയൊക്കെ സ്വാധീനം ശക്തമായിരുന്നതുകൊണ്ട് അതൊക്കെ മാറ്റുകയും ഒരു പ്യുവറായ, വളരെ പൂർണ്ണമായ തലത്തിൽ അറബ് വൽകൃതം ഈ ഒരു കാലഘട്ടത്തിൽ അറബീകരണം, ഭരണ നിർവഹണ, മത ചർച്ച, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം അറബ് ലോകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയും ബനുമയ്യ ഖിലാഫത്തിൻ്റെ പതനത്തിനും കൂടി കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിക് എക്സ്പാൻഷൻ കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം കൂടുതൽ ഒരു ഇസ്ലാമിൻ്റെ വളർച്ച വേണമെന്ന് ആഗ്രഹിച്ച ഒരു ഖലീഫയും കൂടിയായിരുന്നു. ചുറ്റുപാടുമുള്ള ക്രിസ്ത്യൻ ട്രൈബുകൾ, ക്രിസ്ത്യൻ കേന്ദ്രങ്ങളൊക്കെ അവരെയൊക്കെ പരാജയപ്പെടുത്തുകയും യുദ്ധത്തിലൂടെ തന്നെ ഖിലാഫത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഫലസ്തീനിൽ നമ്മൾ കുബ്ബത്തു സുഹ്റ എന്ന് വിളിക്കപ്പെടുന്ന, അല്ലാഖ്സ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആ മസ്ജിദ് പോലും, അതിൻ്റെ ചുറ്റുപാടുമുള്ള അങ്കണങ്ങൾ പോലും അബ്ദുൽ മലിക് ബിൻ മർവാനാണ് അത് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ വൈജ്ഞാനികമായ അറബി ഭാഷയോടും അതിൻ്റെ ഒരു വളർച്ചയോടും അതുമായിട്ടുള്ള ബന്ധങ്ങളും സാംസ്കാരികമായ വളർച്ചയും അറബി ഭാഷയും അറബ് ലോകത്തോടുള്ള രാഷ്ട്രീയ ഒരു മേധാവിത്വവുമെല്ലാം അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ കാലത്താണ് ഉണ്ടാകുന്നത്. ആർട്ട് രംഗത്തും ഇതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്തും അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ കാലത്ത് ശക്തമായ സ്വാധീനങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ജെറൂസലേമിലെ ഇപ്പോൾ പറഞ്ഞതുപോലെ കുബ്ബത്തു സഹ്റയുടെ ഉദാഹരണം. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്
അടുത്ത ഖലീഫയായി വരുന്നത്. 705 മുതൽ 715 വരെയുള്ള 10 വർഷമാണ് അബ്ദുൽ വലീദ് ബിൻ അബ്ദുൽ മലിക്ക് ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ ഭരണാധികാരിയായി മാറുന്നത്. സ്വാഭാവികമായും അബ്ദുൽ മലിക്കിൻ്റെ മുതിർന്ന പുത്രൻ എന്ന നിലയിലും നിരവധി മുൻകാലങ്ങളിൽ അബ്ദുൽ മലിക്കിൻ്റെ കാലത്ത് തന്നെ വിവിധ മേഖലകളിൽ ഭരണപരിചയം തെളിയിച്ച ഒരാൾ, അദ്ദേഹത്തിൻ്റെ വിൽപ്പത്തി തെളിയിച്ച ഒരാളെന്ന നിലയിലും ഖിലാഫത്തിൻ്റെ കാലത്തിലും ഇദ്ദേഹത്തിൻ്റെ വളരെ സുഭദ്രമായ ഒരു സംവിധാനം, ഒരു ഭരണരീതി വലീദ് ബിൻ അബ്ദുൽ മലിക്കും, വലീദ് ഒന്നാമൻ എന്നാണ് വിളിക്കപ്പെടുന്നത്, വലീദ് ബിൻ അബ്ദുൽ മലിക്കും കൂടുതൽ കാണിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അബ്ദുൽ മലിക്കുവിന് മറുവാൻ ചെയ്തതുപോലെ തന്നെ ബൈസാന്റിയക്കാരുമായിട്ട് യുദ്ധാഭാഗങ്ങളിൽ യുദ്ധം നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നിരവധി ഈ ഖിലാഫത്തിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ ഫോർട്ടുകൾ, അതായത് കോട്ടകൾ നിർമ്മിക്കുക, അതൊരു പിന്നീട് വലീദിൻ്റെ ഒരു ആർക്കിടെക്ചറിലുള്ള കലാപരതയിലുള്ള ഒരു ഉദാഹരണമായി, ബനു ഉമയ്യ കാലഘട്ടത്തിലെ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയും. അതായത് കോട്ടകൾ നിർമ്മിക്കുക, അതിർത്തികൾ നിർണയിക്കുന്നതിനും അതുപോലെ തന്നെ ഖിലാഫത്തിൻ്റെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ കോട്ടകൾ പോലും നിർമ്മിക്കുന്നത്. അത് വലീദ് ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ആർട്ട് മേഖലകളിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ കാണുവാൻ കഴിയും. ഉദാഹരണം, ദമസ്കസിലെ സുപ്രധാനമായ പള്ളി, ഗ്രേറ്റ് മോസ്ക് ഓഫ് ദമസ്ക് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന അൽ അക്സയിൽ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ വ്യാപനം, ആ പള്ളി അങ്കണത്തിലുള്ള മസ്ജിദുൽ അക്സയുടെ ചുറ്റുപാടുമുള്ള വ്യാപനം അദ്ദേഹത്തിൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്. ഇന്നും അതിൻ്റെ ചില ഭാഗങ്ങൾ നിലനിൽക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ മസ്ജിദുൽ നബവിയിലും അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ, വ്യാപനങ്ങൾ, ആ കൺസ്ട്രക്ഷൻ വ്യാപിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയും ആർട്ട്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കാര്യങ്ങളിൽ വലീദ് ഒന്നാമൻ്റെ കാലഘട്ടത്തിലെ ചില ഉദാഹരണങ്ങളും കൂടിയാണ്. മറ്റൊന്ന്, വലീദിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭരണനിർവഹണത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ പ്രഖ്യാപിച്ചത്. വളരെ നിർധനരായ, അതുപോലെ തന്നെ വികലാംഗരായ ഒരുപാട് ആൾക്കാരെ അവരുടെ ഒരു ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഉള്ളിലേക്ക് ഹൃദയപൂർവ്വം അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ അങ്ങനെ നിരവധി ഒരു സാമൂഹ്യ ക്ഷേമ സ്കീമുകൾ, പ്രൊജക്റ്റുകൾ ഇദ്ദേഹം നടപ്പിലാക്കിയതായും നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഭരണരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹജ്ജാജ് ബിൻ യൂസഫിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ്ര, കൂഫ, അതുപോലെ തന്നെ ഹിജാസ് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ കൂടുതൽ കേന്ദ്രീകൃതമായ സെൻട്രലൈസ്ഡായ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വളരെ ഫോഴ്സ്ഫുള്ളായി തന്നെ ശക്തിപൂർവ്വം തന്നെ നടപ്പിലാക്കുവാൻ വലീദ് ഒന്നാമന് കഴിഞ്ഞതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് വലീദ് ഒന്നാമൻ്റെ കാലഘട്ടത്തിലെ സുപ്രധാനമായ ഭരണ കലാപരമായ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ. മറ്റൊന്ന്, വലീദിന് ശേഷം വലീദിൻ്റെ തന്നെ സഹോദരനായ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കാണ് അടുത്ത ഭരണാധികാരിയായ ഖലീഫയായി മാറുന്നത്. 715 മുതൽ 717 വരെയുള്ള കാലഘട്ടമാണ്, 2 വർഷമാണ് അദ്ദേഹം ഖലീഫയായി അവിടെ ഭരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ രാഷ്ട്രീയപരമായ ഒരു അരക്ഷിതാവസ്ഥ നിലനിന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം സുലൈമാൻ മുൻകാലങ്ങളിൽ വലീദും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പുള്ളവരൊക്കെയും ആരൊക്കെയോ എവിടെയൊക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഖലീഫമാരായി, അതായത് ഗവർണർമാരായി, വാലിമാരായി, അല്ലെങ്കിൽ അമീർ, ഈ സൈന്യ തലവന്മാരായി ആരൊക്കെ നിയമിച്ചിട്ടുണ്ടോ അവരെയൊക്കെ പിൻവലിക്കുകയും അവരെ ചിലരെ ജയിലിടുകയും ചിലരെ ശിക്ഷിക്കുകയും അതുപോലെ തന്നെ തനിക്ക് സുലൈമാന് താല്പര്യമുള്ള നേതാക്കന്മാരെ അവരെ അതത് സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യുക എന്നൊരു പ്രതികാര നടപടി സ്വീകരിച്ചത് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ 2 വർഷം, 715 717 വരെയുള്ള ഈ 2 വർഷം വളരെ സംഘർഷഭരിതമായ കാലഘട്ടം കൂടിയായിരുന്നു. ഹജ്ജാജ് ബിൻ യൂസഫിനോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നോ അവരെയൊക്കെയും എടുത്ത് കളയുക എന്നത് പ്രധാനപ്പെട്ട ഒരു നിയമ നടപടി അദ്ദേഹം സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തിൻ്റെ വ്യാപനത്തിന് പ്രധാന കാരണക്കാരായ മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യയിൽ സിന്ധ് ഇവിടെ വരികയും ഇവിടെ 2 വർഷം വളരെ സുന്ദരമായ ഭരണം നടത്തിക്കൊണ്ടിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമിനെ, ഈ മുഹമ്മദ് ബിൻ ഖാസിം നമുക്കറിയാം ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ അനന്തരവനും കൂടിയാണ്, ആ ഒരു ബന്ധം കാരണം സുലൈമാൻ മുഹമ്മദ് ബിൻ ഖാസിമിനെ തിരിച്ചു പിടിക്കുകയും
തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തെ ജയിലിടുകയും അദ്ദേഹത്തിൻ്റെ അധികാര സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മൂസബിൻ നുസൈർ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലും ഐബീരിയൻ ഭാഗങ്ങളിലുമെല്ലാം ശക്തമായ അധികാരം ഖിലാഫത്തിൻ്റെ അധികാരം നിലനിർത്തിയിരുന്ന കമാൻഡറായ മൂസബിൻ നുസൈറിനെ പിടിച്ച് തിരിച്ചു വരുത്തുകയും ജയിലിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ സെൻട്രൽ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നമ്മൾ ഈ ഉസ്ബെക്കിസ്ഥാൻ കസാഖിസ്ഥാൻ പോലുള്ള ഭാഗങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ ലോകത്തേക്ക് പിടിച്ചു കൊണ്ടുവന്ന കീഴടക്കിയ കുത്തൈബത്തുബിന് മുസ്ലിം എന്ന പ്രഗത്ഭനായ കമാൻഡറിനെയും തിരിച്ചു വിളിക്കുന്നത് അത് സുലൈമാനാണ്. കാരണം ഇവരെല്ലാം ഹജ്ജാജ് ബിൻ യൂസഫിനോടും അദ്ദേഹത്തിനോടും അനുകമ്പ ഉള്ളവരായിരുന്നു, രാഷ്ട്രീയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്കിടയിലും ഈ രണ്ട് വർഷത്തിൻ്റെ കാലത്തിലും ഇദ്ദേഹം ചില ഇസ്ലാമിക സിവിലൈസേഷന് വേണ്ടി, നാഗരികതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഫലസ്തീനിലെ അർറംല എന്ന ഒരു സിറ്റി തന്നെ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ റംലയും ഫലസ്തീൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളും അവിടെയുള്ള പണ്ഡിതന്മാരുടെ ഒരു സെൻ്ററാക്കി മാറ്റുവാനും ഈ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് കഴിയുന്നുണ്ട്. ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ രണ്ട് വർഷത്തിനിടയിൽ തന്നെ മെർവടക്കമുള്ള ജോർജാൻ, തൊബരിസ്ഥാൻ, അതുപോലെ തന്നെ ട്രാൻസോക്സിയാന, ഇങ്ങനെ അടക്കമുള്ള വിശാലമായ പ്രദേശങ്ങളും കൂടി ഈ സാമൂഹിക രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയ്ക്കിടയിൽ പോലും, സംഘർഷാവസ്ഥയ്ക്കിടയിൽ പോലും ഈ പ്രദേശങ്ങളും കൂടി മുസ്ലിം സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കീഴടക്കുകയും ഖിലാഫത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു ഉപരോധം ഏർപ്പെടുത്തുവാൻ ഒരു വിഫലമായ ശ്രമമായിരുന്നു അത്. എങ്കിൽ പോലും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക എന്നത് ഉമയ്യ ഖിലാഫത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സ്വപ്നങ്ങളിലൊന്നായിരുന്നു. നമുക്ക് മുആവിയ റളിയല്ലാഹു അൻഹു മുതൽ പിന്നീട് വരെ നമുക്കത് കാണുവാൻ കഴിയും. അങ്ങനെ ഈ ഒരു വിഫല ശ്രമം പോലും നടത്തുന്നത് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്തും കൂടിയാണ് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഭരിക്കുന്നത് ഉമർ രണ്ടാമൻ എന്ന് ലോകം വിളിച്ച, അതുപോലെ തന്നെ ആദ്യത്തെ മുജദ്ദിദ് എന്ന് ഇസ്ലാമിക ലോകം പരിഗണിക്കുന്ന ആറാമത്തെ ഖലീഫ എന്ന്, ആറാമത്തെയോ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ ഖലീഫ, ഹസൻ റളിയല്ലാഹുവിനെ ചേർത്തുകൊണ്ട് ആറാമത്തെ ഖലീഫ എന്ന് റൈറ്റ്ലി, അതായത് ഖുലഫാ റാഷിദയുടെ ഭാഗത്തേക്ക് ചേർക്കുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ, ഉമർ രണ്ടാമൻ റളിയല്ലാഹുവിൻ്റെ, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഭരണകാലഘട്ടം തുടങ്ങുന്നത് 717 മുതൽ 720 വരെയുള്ള ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ കാലഘട്ടത്തിലാണ്. സ്വാഭാവികമായും ബനുമയ രാജവംശത്തിൽ ജനിച്ച അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ അസീസ് എന്നുള്ളതാണ്. അബ്ദുൽ അസീസ് അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ ഇളയ സഹോദരനാണ്. അപ്പം ആ ഒരു ബന്ധം സ്വാഭാവികമായും ഉമർ റളിയല്ലാഹു അൻഹു ഇത് അധികാരത്തിലേറുവാൻ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാര്യം എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി പ്രഖ്യാപിച്ചതാണ് എന്ന് ചില ചരിത്രകാരന്മാർ വളരെ രസകരമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ രണ്ടാമൻ, അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറാം ഖലീഫയെന്നും മുജദ്ദിദ് എന്നും അദ്ദേഹത്തെ ഇസ്ലാമിക ലോകം വാഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി കോൺട്രിബ്യൂഷൻ ഉമർ റളിയല്ലാഹു ഉമർ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഹദീസ് കളക്ഷൻ, അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ വിളിക്കുകയും ഹദീസിൻ്റെ ക്രോഡീകരണം, 720 കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇമാം ബുഖാരി പോലുള്ള ആൾക്കാരൊക്കെയും ഇസ്ലാമിക ലോകത്ത് ഹദീസുമായിട്ടുള്ള ഒരു ബന്ധത്തിന് തുടക്കമൊക്കെ കുറിക്കുന്നത് നമുക്കറിയാൻ കഴിയും. അതായത് 700-800 കാലഘട്ടത്തിലാണ് ഹദീസിൻ്റെ ഒരു ക്രോഡീകരണമൊക്കെ ഇസ്ലാമിക ലോകത്ത് ഉണ്ടാവുന്നത്, ഒരു വളരെ പ്രധാനപ്പെട്ട ക്രോഡീകരണമൊക്കെ ഉണ്ടാവുന്നത്. സിഹാസുത്തേക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. അതിനൊക്കെയും ഒരു ഊർജം നൽകുക എന്ന നിലയിൽ അതിനൊരു മുന്നോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു ഖലീഫ കൂടിയാണ് ഉമർ രണ്ടാമൻ. അതുപോലെ തന്നെ ഇസ്ലാമിക വിദ്യാഭ്യാസ വ്യാപനം ഉമർ രണ്ടാമൻ്റെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെൻറ്റുകളിലൊന്നാണ്. വിവിധ ഭാഗങ്ങളിലേക്ക് അധ്യാപകരെയും വിവിധ പണ്ഡിതന്മാരെയും നിയോഗിക്കുകയും മദർസകൾ വളരെ പ്രയോജനകരമായി തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അദ്ദേഹം
വിവിധ നോൺ മുസ്ലിം സമൂഹത്തോട് ഈ വളരെ സഹിഷ്ണുത രീതിയിൽ പെരുമാറുവാനും ഖിലാഫത്തിനെ നോൺ മുസ്ലിം സമൂഹത്തിന് പോലും ഒന്നിച്ചുകൊണ്ട് അവരെ നോൺ മുസ്ലിം സമൂഹത്തിന് ഖിലാഫത്തിനെ ഹൃദയാത്മക സ്വീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ നോക്കുവാൻ നമുക്ക് കാണുവാൻ കഴിയും ഈ ബൈസാൻഡിയൻ ഭാഗത്തുള്ള പേർഷ്യൻ ഭാഗത്തുള്ള അതുവരെയും ഇസ്ലാം സ്വീകരിക്കാത്ത നിരവധി കമ്മ്യൂണിറ്റികളും ട്രൈബുകളും ഉമർ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രബോധന മേഖല, മുൻകാല ഭരണകർത്താക്കൾ സൈനികമായ ഒരു പിടിച്ചടക്കലുകൾക്ക് നേതൃത്വം നൽകിയെങ്കിലും കൂടുതൽ അതിനാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ ഉമർ രണ്ടാമൻ ദഅവത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംഭവമുണ്ട്. അതേപോലെ ചൈനയിലേക്കും തിബറ്റിലേക്കും അവിടെയുള്ള വിവിധ പ്രമുഖർക്ക് കത്തുകൾ അയക്കുന്ന ഇസ്ലാമിൻ ക്ഷണം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു സംവിധാനമായിരുന്നു അദ്ദേഹം നിയമിച്ച ഭരണകർത്താക്കൾ വലിയമാർ, അതായത് ഗവർണർമാർ, ഈ കളക്ടേഴ്സ്, ആമിൽമാർ, ഇവർക്കെല്ലാവരെയും സൂക്ഷ്മമായി എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിയമിച്ച ഭരണകർത്താക്കളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചത് ആ അതേ സംവിധാനം തന്നെയും ഉമർ രണ്ടാമൻ വളരെ ക്ലോസ് ആയ നിരീക്ഷണം ഈ ഭരണകർത്താക്കളുടെ കാര്യത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ കാലത്ത് തന്നെ ചെയ്തിരുന്ന കൂടുതൽ അധികാരം ഖലീഫയ്ക്കുണ്ടാവുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും അധികാരം ലൂസ് ആവുകയാണെങ്കിൽ അത് സംഭവിക്കുന്നത് ഖിലാഫത്തിൻ്റെ അധികാരശക്തി ക്ഷയിക്കുവാൻ കാരണമാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും കൂടുതൽ സെൻട്രലൈസ്ഡ് ആയ ഒരു സംവിധാനം എല്ലാവരെയും സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് ആയ ഭരണ സംവിധാനം ഉമർ ബിൻ അബ്ദുൽ അസീസ് ചെയ്തതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ തന്നെ ബനു ഉമയ്യ ഖിലാഫത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് അദ്ദേഹം ചെയ്തത് മവാലികളായ മുൻകാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരിൽ നിന്ന് എന്നാൽ അവരിൽ നിന്നും പിന്നെയും ടാക്സ് വാങ്ങുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. മുസ്ലിമായിട്ട് പോലും ടാക്സ് വാങ്ങുന്ന ഒരു സംവിധാനം മുൻകാല ഭരണകർത്താക്കൾ സ്വീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മളെ അള്ളാഹു അയച്ചിരിക്കുന്നത് പ്രബോധകരായിട്ടാണ്, കളക്ടേഴ്സല്ല, ടാക്സ് കളക്ടേഴ്സ് ആയിട്ടല്ല എന്ന് അദ്ദേഹം പറയുകയും അവരെ ടാക്സ് ഈ മവാലികളെന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാം സ്വീകരിച്ച ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ടാക്സ് ഒഴിവാക്കുകയും ചെയ്തു. ആ ഒരു സമീപനം ഇവരെ കൂടുതൽ ഇസ്ലാമിക ഖിലാഫത്തിനോട് അടുപ്പിച്ച് നിർത്തുകയും കൂടുതൽ പേർ ഇസ്ലാം സ്വീകരിക്കുവാനും കാരണമാവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ തരത്തിലുള്ള ഒരു ലൂസ് വരുത്തൽ, ഭരണ സംവിധാനത്തിൽ ലൂസ് വരുത്തലൊക്കെയും അദ്ദേഹത്തിനെതിരെ ഈ കുടുംബത്തിലും അതുപോലെ തന്നെ വിവിധ ഭരണകർത്താക്കളിലും ഒരു അതൃപ്തി വരുവാനും കാരണമായി എന്നുള്ള ചില സംഭവങ്ങളൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മിലിറ്ററി പരമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനം അദ്ദേഹം ഈ നോർത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ ഈ ബൈസാനിൻ ഭാഗത്തൊക്കെ മുമ്പ് അയച്ചിരുന്ന സൈന്യത്തെ തിരിച്ചു വിളിക്കുക, വല്ലാണ്ട് ഈ യുദ്ധങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഉള്ള ഭാഗത്തെ കൂടുതൽ സുരക്ഷിതമായൊരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നൊരു സംവിധാനം എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം നിലനിർത്തിയിരുന്നു. എന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും മിലിറ്ററി അച്ചീവ്മെൻറ്റുകൾ ഉണ്ട്, വിവിധ ഭാഗങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഈ 3 വർഷത്തിനിടയിൽ വിവിധ ഭാഗങ്ങളും കൊണ്ടുവന്നെങ്കിൽ പോലും ആ ഭാഗങ്ങളെ ആരാണോ പിടിച്ചെടുക്കാൻ സഹായിച്ച നേതൃത്വത്തിലുണ്ടായിരുന്ന സൈനിക കമാൻഡർ അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ കൂടുതൽ സെൻട്രലൈസ്ഡ് ആയ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കുവാനും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട തജ്ദീദി പ്രവർത്തനങ്ങളെന്ന് പിന്നീട് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ ഒരു രാജാധിപത്യ സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു ഖലീഫയുടെ, ഒരു ലാളിത്യത്തിൻ്റെ, അതുപോലെ തന്നെ സിംപ്ലിസിറ്റിയുടെ, ഹംബിൾനെസ്സിൻ്റെ ആ കൊട്ടാരത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ ചെറിയതായ കുടിലിലേക്കുള്ള മാറ്റവും അദ്ദേഹത്തിൻ്റെ ചരിത്രവുമെല്ലാം ലോക പ്രശസ്തവും അതുപോലെ തന്നെ പോപ്പുലർ കൾച്ചറുകളിൽ പാട്ടുകളായും ഗദ്യങ്ങളായും പരന്നതും ആണെന്നും നമുക്കറിയാം. ഈ ഇങ്ങനെ ഒരു വളരെ വളരെ സാർത്ഥകമായ, വളരെ സ്വാത്വികമായ ഒരു ജീവിതം നയിച്ചത് കൊണ്ട് തന്നെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ഉമർ രണ്ടാമൻ എന്ന് വിളിക്കുന്നത്. 720 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം
720 മുതൽ 724 വരെ ഭരിക്കുന്നത് യസീദ് രണ്ടാമനാണ്. ഏകദേശം 4 വർഷം അദ്ദേഹം അവിടെ ഭരിക്കുന്നുണ്ട്. അതും വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല. അതിനുശേഷമുള്ള കാലഘട്ടമാണ് അബ്ദുൽ മലിക്കുബിൻ്റെ തന്നെ മകനായ ഹിഷാമിന് അബ്ദുൽ മലിക്ക് ഭരണത്തിൽ വരുന്നത്. 724 മുതൽ 743 വരെയുള്ള കാലഘട്ടമാണ് അടുത്ത ഒരു കാലഘട്ടം. അതായത് ബനു ഉമയ്യ നേരിട്ട അനുഭവിച്ച ഏറ്റവും ഹൈപ്പിലെത്തിയ വളരെ അവരുടെ ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക വളർച്ചയിലെത്തുന്നത് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്തും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിൽ സിവിലൈസേഷൻ നാഗരികത വളർച്ച കൂടുതൽ ശക്തമാവുന്നു. അതുപോലെ തന്നെ ആർട്ട്, ആർക്കിടെക്ചർ, എഡ്യൂക്കേഷൻ ഈ മേഖലകളിലെല്ലാം കൂടുതൽ സംഭാവനകൾ ഹിഷാമിൻ്റെ കാലത്തുണ്ടാവുന്നു. ഒരുപാട് സ്കൂളുകളും മദ്രസകളും എല്ലാം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് രൂപീകരിക്കപ്പെടുന്നു, നിർമ്മിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ഖിലാഫത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്ന് ട്രാൻസ്ലേഷൻ മൂവ്മെൻ്റാണ്. സാധാരണ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ബൈത്തുൽ ഹുക്മയും അബ്ബാസി ഖിലാഫത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഹാറൂൺ റഷീദും അമീനും അതുപോലെ തന്നെ മഅ്മൂൻ്റെയും ചരിത്രത്തിലേക്കാണ് കേന്ദ്രീകരിക്കപ്പെടുന്നത്. എന്നാൽ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്ത് തന്നെയും ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റുകൾ കൂടുതൽ ഒരു അതിനുള്ള ഇനീഷ്യേറ്റീവ് തുടങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഷകളിലുള്ള രചനകൾ ഇന്ത്യയിൽ നിന്ന് പോലും രചനകൾ ഈ ഒരു കാലഘട്ടത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുള്ള ചില ചരിത്ര നിരീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അറബി ഭാഷയിൽ സ്വാഭാവികമായും അറബി ഭാഷയിലേക്കാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടാവുക. അങ്ങനെ വിവിധ സാംസ്കാരിക സാഹിത്യ ലോകവുമായിട്ടുള്ള വൈജ്ഞാനിക ലോകവുമായിട്ടുള്ള ഒരു ആദാന പ്രദാനങ്ങൾ, ഒരു സംവേദനം, ഒരാശയ സംവേദനം ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതായും നമുക്ക് കാണുവാം. ഈ ഒരു തരത്തിൽ ആർട്ടിൻ്റെയും വിദ്യയുടെയും വിജ്ഞാനത്തിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ഒരു വലിയ വളർച്ച ഹിഷാമിൻ്റെ കാലത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനു അദ്ദേഹം തന്നെ തുടക്കമിട്ട ഒരു ഹദീസിൻ്റെ കളക്ഷൻ പ്രധാനപ്പെട്ട പണി. ഇപ്പം ഉദാഹരണം ഇബ്നു ഷിഹാബ് സുഹരി പോലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹദീസ് കളക്ഷന് ഉമർ റളിയല്ലാഹുവിനു ഉമർ ബിൻ അബ്ദുൽ അസീസ് തുടങ്ങിയ ആ ഒരു ഇനീഷ്യേറ്റീവിനെ പിന്തുടരുക, അതിനൊരു പിന്തുടർച്ച നൽകുന്നത് ഹിഷാമിൻ്റെ കാലത്തും കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് ശരീഅത്തിനോടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിബദ്ധതയും കൂടിയാണ്. ഉമർ രണ്ടാമൻ കാണിച്ചു കൊടുത്ത ആ പാതയെ ഏറെക്കുറെയൊക്കെ ഫോളോ ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിച്ച ആളും കൂടിയാണ് ഹിഷാം ബിൻ അബ്ദുൽ മലിക്ക് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിക നാഗരിക വളർച്ചയ്ക്ക് ആർട്ടിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും ലോകത്തിൽ, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ്റെ ലോകത്തിൽ, ശരീഅത്തിൻ്റെ നടപ്പിലാക്കലിൻ്റെയും അതിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെയും ലോകത്തിൽ ശരീഅത്തിൻ്റെ തന്നെ പ്രധാന സോഴ്സുകളൊന്നായ ഹദീസിൻ്റെ സമ്പാദനത്തിൻ്റെയും കളക്ഷൻ്റെയും കോൺട്രിബ്യൂഷനിലെല്ലാം ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ 724 മുതൽ 743 വരെയുള്ള കാലഘട്ടത്തെ ഭരണം ഇത്രത്തോളം ഒരുപാട് മാറ്റങ്ങൾക്കും പുതിയ പ്രവണതകൾക്കും ഒരു സമയമൊരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് ഭരിക്കുന്നത് അൽ വലീദ് രണ്ടാമനാണ്. 743 മുതൽ 44 വരെയുള്ള 1 വർഷം മാത്രമാണ് ഭരിക്കുന്നത്. അതിനുശേഷം യസീദ് ബിന് വലീദാണ്. 1 വർഷം അതേ 44 മാത്രമാണ് ഉണ്ടാവുന്നത്. പിന്നീട് ഇബ്രാഹിമിന് വലീദ് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം മർവാൻ രണ്ടാമൻ ഭരിക്കുന്നു 744. ഈ വലീദ് രണ്ടാമൻ അൽ വലീദ് രണ്ടാമൻ മുതൽ മർവാൻ രണ്ടാമൻ വരെ ഏകദേശം 4 ഖലീഫമാർ, പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ലാത്ത ഖലീഫമാർ ഉണ്ടാവുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ബനു ഉമയ്യ ഖിലാഫത്തിൽ നിരവധി പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു. അത് ഏകദേശം 744 മുതൽ 750 വരെയുള്ള കാലഘട്ടം ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ തകർച്ചയുടെ കാലഘട്ടമാണ്. ആഭ്യന്തരമായ ഈ കലഹങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് വളരെ തൊട്ടടുത്ത് തന്നെ ഖലീഫമാർ അധികാരത്തിലേറുന്നത്. കുടുംബ വഴക്കുകൾ, ആഭ്യന്തരമായ കലഹങ്ങൾ, അലി റളിയല്ലാഹുവിനോട് ഒരു
പൊളിറ്റിക്കലി സോൾഡ് ആയിട്ട് പ്രഖ്യാപിച്ച അലി ഗ്രൂപ്പ്, അലവി ഗ്രൂപ്പുകളുടെ, അഹ്ല് ബൈത്ത് ഗ്രൂപ്പുകളുടെ വളർച്ച, അതുപോലെ തന്നെ അബ്ബാസി ഖിലാഫത്തിൻ്റെ, അബ്ബാസി മൂവ്മെൻറ്റിൻ്റെ വളർച്ച, അബുൽ അബ്ബാസ് സഫാഹിൻ്റെ നേതൃത്വത്തിലുള്ള അഹ്ല് ബൈത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആ മൂവ്മെൻറ്റിൻ്റെ വളർച്ച, ഇങ്ങനെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള അഴിമതി, അതുപോലെ തന്നെ കെടുകാര്യസ്ഥത, സകലവിധ ദുർനടപ്പുകൾ, മോറൽ പ്രശ്നങ്ങൾ, അധാർമ്മിക പ്രശ്നങ്ങൾ, ഖിലാഫത്തിൻ്റെ ഉള്ളിൽ പോലും നടമാടിയ ഈ അധാർമിക സദാചാര വിരുദ്ധമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ബനുമയ്യ ഖിലാഫത്തിൻ്റെ പതനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാരണങ്ങളാണ്, അതായത് ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് ദുർബലരായ ഭരണാധികാരികൾ ഒരു കാരണമാണ്. കുടുംബത്തിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആഭ്യന്തര ചിത്രതകൾ, കുടുംബ വഴക്കുകൾ, അധികാര വടംവലികൾ, അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായിരുന്ന അഹ്ലു ബൈത്ത് ഫാമിലികളുടെ കലാപം, ഇതിനെതിരെ ഉണ്ടായിരുന്ന റിവോൾട്ടുകൾ, റിബല്യൻസ്, അതുപോലെ തന്നെ അബുൽ അബ്ബാസ് സഫാഹിൻ്റെ നേതൃത്വത്തിലുള്ള അബ്ബാസി മൂവ്മെൻറ്റിൻ്റെ തുടക്കം, അതിൻ്റെ കൂടെ തന്നെ ഭരണരംഗത്തുണ്ടായിരുന്ന കെടുകാര്യസ്ഥതയും അഴിമതിയും അധികാര ദുർവിനിയോഗവും, അതിൻ്റെ കൂടെ ഒരു സിവിലൈസേഷണൽ തകർച്ചയ്ക്ക് പ്രധാനമായി കാരണമായി എടുത്തു പറയാൻ പറ്റുന്ന അധാർമികത, സദാചാര വിരുദ്ധ നിലപാടുകൾ, ഈ അങ്ങനെ ആ തരത്തിലുള്ള മോറൽ വാല്യൂസിൻ്റെ ഒരു ഡിക്ലൈനും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതും ബനുമയ്യ ഖിലാഫത്തിൻ്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബനുമയ്യ ഖിലാഫത്തിനെ താങ്ങി നിർത്തിയത് പ്രധാനമായും ഒരു അറബ് വൽകൃത ഭരണ സംവിധാനമായിരുന്നു. അറബ് ട്രൈബുകളെയും നേതാക്കന്മാരെയും അറബ് ലോകത്തെ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ ശ്രമം, അത് ഈ ചുറ്റുപാടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് പേർഷ്യൻ വംശജരായ ബൈസാൻഡ്യനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ കൂടുതൽ അതൃപ്തി രൂപപ്പെടുത്തുവാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഈ അബുൽ അബ്ബാസ് സഫാഹിൻ്റെ നേതൃത്വത്തിലുള്ള മൂവ്മെൻറ്റിന് ഈ പ്രദേശക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഈ പേർഷ്യൻ ഭാഗത്ത് അഹ്ലു ബൈത്ത് ഫാമിലിക്ക്, പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ് പോലുള്ള ഭാഗങ്ങളിലെല്ലാം അഹ്ലു ബൈത്ത് ഫാമിലിക്ക് ശക്തമായ സ്വാധീനവും ഉണ്ടായിരുന്നു. അതും ഈ പറയുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും അറബ് വൽകൃത ഭരണ സംവിധാനത്തിനുള്ള എതിർപ്പും മതകീയ ബോധവും ഇതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. മതകീയ ബോധം എന്ന് പറയുന്നത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കർബല സംഭവത്തിൽ ഉണ്ടായ ആ അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് പിൽക്കാലത്ത് എപ്പോഴും അതൊരു വലിയ വിപ്ലവത്തിനും പ്രതികൂല സായുധ നടപടികൾക്കും വലിയൊരു ഇൻസ്പിറേഷനായി മാറി എന്നും കൂടി പറയാം. അത് ഒരു നബി കുടുംബത്തോട് ഇവർ കാണിച്ച പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടാണ് അവരൊക്കെ കണ്ടത്, അങ്ങനൊരു വീക്ഷണം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഷിയഈ ഒരു വിങ്ങുകൾക്ക്, ഗ്രൂപ്പുകൾക്ക്, ഷീ കമ്മ്യൂണിറ്റികൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം കർബലയിലെ ആ ഒരു ഷഹാദത്ത് കാരണമായിട്ടുണ്ട്. അതും ബനുമയ്യ ഖിലാഫത്തിൻ്റെ തകർച്ചയിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നും കൂടി നമ്മൾ പറയേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ഇതൊക്കെയാണ് ബനുമയ്യ ഖിലാഫത്തിൻ്റെ തകർച്ചയിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞതുപോലെ തന്നെ അത് ബനുമയ്യ റളിയല്ലാഹു അൻഹുവിൻ്റെ, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ സെൻട്രലൈസ്ഡ് ഭരണ സംവിധാനം, അതുപോലെ തന്നെ അദ്ദേഹം ബൈസാൻഡിയൻ ബ്യൂറോക്രാറ്റിക് സ്റ്റൈൽ അദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ സ്വീകരിച്ചത്, കോയിനുകളും അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ ഡോക്യുമെൻറ്റുകളെല്ലാം ഒരു ബൈസാൻഡിയൻ സ്റ്റൈൽ സ്വീകരിച്ചത്, അദ്ദേഹത്തിൻ്റെ പേരിൽ കോയിനുകൾ അടിച്ചിറക്കിയതൊക്കെയും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളാണ്. മറ്റൊന്ന് അബ്ദുൽ മലിക് ബിൻ മർവാനാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിൽ കൂടുതൽ വ്യാപകമായ രീതിയിൽ ഭരണ സംവിധാനം നിലനിർത്തിയത്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു, സെൻട്രലൈസ്ഡ് ആയ ഭരണ സംവിധാനം, എല്ലാ തരത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്, അതുപോലെ ഇസ്ലാമിക് കറൻസി കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബൈസാൻഡ്യൻ പേർഷ്യൻ ഇൻഫ്ലുവൻസ് മാറ്റി അറബ്
ഫോക്കസ് ചെയ്യുന്ന ഇസ്ലാമിക് കറൻസി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂടുതൽ ഇസ്ലാമിക് എക്സ്പാൻഷൻ, ഇസ്ലാമിക ലോകത്തിൻ്റെ ഖിലാഫത്തിൻ്റെ വ്യാപനം അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിശാലമായ പ്രദേശങ്ങൾ ഭരിക്കുകയും അവിടെയുള്ള ഭരണകർത്താക്കൾക്ക് കൂടുതൽ ഒരു അധികാര കേന്ദ്രീകൃത ഭരണ സംവിധാനം ഉറപ്പുവരുത്തുക, പോസ്റ്റൽ സംവിധാനം ഉറപ്പുവരുത്തുക. അത് മുആവിയ റളിയല്ലാഹു അൻഹു കാലത്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അബ്ദുൽ മലിക് ബിൻ മർവാൻ അത് അതേപടി തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് വലീദിൻ്റെ കാലഘട്ടത്തിലാണ് മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളൊക്കെ മാറുന്നത്. അദ്ദേഹം ഈ ദമസ്കസ് കേന്ദ്രീകരിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹജ്ജാജ് ബിനു യൂസഫിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വളരെ ഫോഴ്സ്ഫുള്ളായ വളരെ ശക്തി തന്നെ ഉപയോഗിച്ചുകൊണ്ട് അധികാര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നടപ്പിലാക്കുവാൻ വലീദ് ശ്രമിക്കുന്നുണ്ട്. ടാക്സ് സംവിധാനങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിൽ വളരെ പവർഫുള്ളായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിർബന്ധിതപൂർവ്വം മവാലികളടക്കമുള്ള ആൾക്കാരിൽ നിന്ന് ടാക്സ് വാങ്ങുന്ന ഒരു സാഹചര്യത്തെ മാറ്റിക്കൊണ്ട് ഉമർ രണ്ടാമൻ അവരെ ടാക്സിൽ നിന്ന് മാറ്റുകയും കൂടുതൽ ഫ്രീഡം നൽകുകയും ചെയ്യുന്നതോടുകൂടി ഉമർ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൂടുതൽ സുതാര്യമായ നീതിപൂർവമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഉമർ രണ്ടാമൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെ കൂടുതൽ സുന്ദരമായും അതുപോലെ തന്നെ കൂടുതൽ ശക്തിപൂർവ്വം ഉപയോഗിച്ചത് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ 724 മുതൽ 743 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടം ഒരു ബനു ഉമയ്യ ഖിലാഫത്തിന് അധികാരം നിലനിർത്തുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മരണത്തോടുകൂടി ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറും പൊളിറ്റിക്കൽ പവറും ഒരു അവരുടെ ഒരു ഔന്നത്യവും രാഷ്ട്രീയ സാംസ്കാരിക ഔന്നത്യങ്ങളെല്ലാം ഇല്ലാതാവുകയും ആഭ്യന്തര ചിത്രത്തിലേക്ക് വരുന്നതോടുകൂടി ഒരു ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ നിർവഹണ മേഖലയിൽ വലിയൊരു തകർച്ച നേരിടുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് അവസാനം മർവാൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ 740 മുതൽ 50 വരെയുള്ള നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ വെച്ച് സേബ് നദിക്കരയിൽ വെച്ചിട്ടുള്ള ഒരു യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും അദ്ദേഹം അവിടെ വധിക്കപ്പെടുകയും അബുൽ അബ്ബാസ് സഫാഹ് അങ്ങനെ അബ്ബാസി ഖിലാഫത്ത് ഇറാഖ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ഈ ഒരു യുദ്ധത്തിൽ തന്നെ ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബനു ഉമയ്യ ഖിലാഫത്തിലെ ഒരു പ്രിൻസ്, ഒരു രാജകുമാരൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും അദ്ദേഹം ചെന്നെത്തുന്നത് അന്തുലിസിലേക്കാണ്. സ്വാഭാവികമായും അദ്ദേഹം അവിടെയുള്ള 750 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിൽ നീണ്ട ശ്രമങ്ങൾക്ക് അവസാനം ആറ് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് അവസാനം ഒരു എമിറേറ്റ്, ബനു ഉമയ്യ എമിറേറ്റിൻ്റെ പേരിൽ തന്നെ അന്തുലുസിൽ അദ്ദേഹത്തിന് സ്ഥാപിക്കുവാൻ കഴിയുന്നു. അങ്ങനെയാണ് അന്തുലുസിൽ 756 മുതൽ ഏകദേശം 1031 വരെയുള്ള കാലഘട്ടത്തിൽ ബനു ഉമയ്യ ആദ്യം എമിറേറ്റായി തുടങ്ങുകയും അബ്ദുറഹ്മാൻ ദാഖിൽ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അത് കാരണം പ്രവേശിച്ച ആൾ എന്നർത്ഥത്തിൽ അബ്ദുറഹ്മാൻ ഒന്നാമൻ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ദാഖിൽ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം അത് എമിറേറ്റാണ്, ഇമാറത്ത് അൽ ഉമവിയ എന്ന പേരിലാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതെങ്കിൽ 929 അബ്ദുറഹ്മാൻ മൂന്നാമൻ അതിനെ ഖിലാഫത്തായി പ്രഖ്യാപിക്കുകയും ആ ഖിലാഫത്ത് 1929 മുതൽ 1031 വരെയുള്ള കാലഘട്ടങ്ങളിൽ അത് ഖിലാഫത്തായി അവിടെ നിലനിൽക്കുകയും 1031 ആ ബനു ഉമയ്യ ഖിലാഫത്തിൻ്റെ പവർ അധികാരം നഷ്ടപ്പെടുകയും പിന്നീട് അവിടെ സംഭവിക്കുന്നത് പെറ്റി കിങ്ഡംസ്, തവായിഫ് എന്ന് വിളിക്കപ്പെടുന്ന പെറ്റി കിങ്ഡംസ്, ചെറിയ ചെറിയ രാജവംശങ്ങൾ 1031 മുതൽ 1492 വരെയുള്ള കാലഘട്ടങ്ങളിൽ സ്പെയിനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധികാരമേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പക്ഷേ സ്പെയിനിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് ബനു ഉമയ്യ രാജവംശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മൾ ബനു ഉമയ്യ കാലഘട്ടത്തിൻ്റെ ഒരു വളർച്ച എന്ന് സംസാരിക്കുമ്പോൾ അത് സ്പെയിനിലെ ഈ ഒരു 756 മുതൽ 1031 വരെയുള്ള ബനു ഉമയ്യ കുടുംബത്തിൻ്റെ
എമിറേറ്റിൻ്റെയും പിന്നീട് ഖിലാഫത്തിൻ്റെയും അവിടുത്തെ രാഷ്ട്രീയ സാന്നിധ്യവും അവരുടെ വളർച്ചയും അവർ ആ ഒരു കാലഘട്ടങ്ങളിൽ സ്പെയിനിൽ സംഭവിച്ച സാമൂഹ്യ സാംസ്കാരിക നാഗരികത വളർച്ചയും കൂടി ഈ ഒരു വിഷയത്തിൽ ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.